കൂട്ടുകാരെ, എല്ലാവർക്കും സ്മിയാസ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിവിടെ ഒരു വേസ്റ്റ് കേക്ക് ബോർഡ് കിട്ടിയിട്ടുണ്ട്. ഈ കേക്ക് ബോർഡ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ? അപ്പം നമുക്ക് ഈ കേക്ക് ബോർഡിലൊന്ന് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. ഒന്ന് റഫായിട്ടൊരു ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാം. ഇതുപോലെ കേക്കിൻ്റെ ബോർഡിൽ ഗ്രീൻ കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ബുക്കിൻ്റെ പുറംതാൾ എടുത്തിട്ട് അവത്തിൽ ഞാൻ ഫെവിക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പശ തേച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു കല്യാണ കാർഡ് ഉപയോഗിച്ചിട്ടാണ് രണ്ടാമത്തത് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ബുക്കിൻ്റെ പുറംചട്ട ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ കല്യാണ കാർഡ് എടുത്തത്. ഇനി നമുക്ക് ബുക്കിൻ്റെ പുറംചട്ട ഉള്ളവർ പുറംചട്ട യൂസ് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കല്യാണ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ രണ്ടെണ്ണം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. രണ്ടെണ്ണം ഒരേ സൈസിലും ഒന്ന് ഇത്തിരി വലുതുമായിട്ടാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഒരുമിച്ച് ഇതുപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് ഒട്ടിക്കാനെടുക്കുന്നത് ഫെവിക്വിക്ക് തന്നെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം നമുക്കിത് മൂന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിത് മൂന്നും ദാ ഈ ഒരു ലുക്കിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഇതിലൊരു മഞ്ഞ കളർ അപ്ലൈ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാൻ പിന്നെ താഴെ ഒരു ഗ്രീൻ കളർ അടിച്ചത് കൊണ്ട് ഒരു മഞ്ഞ അടിക്കുന്നു എന്ന് മാത്രം. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ യെല്ലോ കളർ അടിച്ചതായി ഒരു ലുക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ബ്ലാക്ക് കളർ ഉപയോഗിച്ച് അകത്തുള്ളൊരു ജനലും വാതിലും ഒക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ ജനലും വാതിലും വരച്ചെടുത്തതിന് ശേഷം ദൈ ഒരു ലുക്കിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു സ്പോഞ്ചാണ്. നമുക്ക് ഷർട്ടും സാരിയും ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നൊരു സ്പോഞ്ചാണ്. അത് ഞാനിതുപോലെ ഒന്ന് പിച്ചിക്കീറി പിച്ചിക്കീറി എടുക്കുന്നുണ്ട്. വളരെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പിച്ചിക്കീറി എടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ പച്ചക്കളറ് കലക്കി എടുത്തിട്ടുണ്ട്. അവത്തിലേക്ക് ഇതുപോലെ ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ദാ ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ കേക്കിൻ്റെ ബോർഡിൽ പശ തേച്ചതിന് ശേഷം ഇത് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ദൈ
ഇതുപോലെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ടൊന്ന് ഒട്ടി നിൽക്കൂ. എനിക്കത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല ഞാൻ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ ദാ ഇതുപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് ദാ ഈ ഒരു ലുക്കിലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഒരു മേൽക്കൂര വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് കല്യാണ കാർഡ് തന്നെയാണ്. അപ്പം ഈ കല്യാണ കാർഡിൽ തന്നെ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്ത് ഇതൊരു കോൺ പോലെ ഒരു കുമ്പിള് പോലെ ആക്കി എടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിന് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ അളവൊക്കെ നോക്കി അതിലിരിക്കുന്ന ഒരു അളവ് നോക്കിയിട്ടാണ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം എന്താ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ നമുക്ക് മനസ്സിലാവും. അപ്പം അത് വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഇതുപോലെയൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കാം. ഇതെല്ലാ കാർഡ്ബോർഡിലും ഇങ്ങനെ ഒരു ഇത് കാണും. നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ഒന്ന് കീറിക്കളഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് കിട്ടും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിത് റോഡ് പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ബ്രൗൺ കളർ പെയിൻറ് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ വെറുതെ കളയുന്ന കല്യാണ കാർഡും കേക്കിൻ്റെ ബോർഡും ഒക്കെ കൊണ്ട് ദാ ഇതുപോലെ മനോഹരമായിട്ട് അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.